വെൽക്കം ടു സ്കൗട്ട് മാസ്റ്റേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ട്രസിലിനെ കുറിച്ചാണ് നാം ഇന്ന് മനസ്സിലാക്കുക. ആറ് കമ്പുകൾ പ്രത്യേക രീതിയിൽ ചേർത്ത് കെട്ടി, ആറ് കമ്പുകൾ, 1, 2, 3, 4, 5, 6 ആറ് കമ്പുകൾ ചേർത്ത് കെട്ടി പാലങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ കാലുകൾ ഉണ്ടാക്കുന്നതിനും ടവർ നിർമ്മാണത്തിനും ഒക്കെയാണ് ട്രസിൽ സാധാരണഗതിയിൽ ഉപയോഗിച്ചു വരുന്നത്. പലതരത്തിലുള്ള, പല വലിപ്പത്തിലുള്ള, ആവശ്യമനുസരിച്ച് ബലമുള്ളതുമായ കമ്പുകളാണ് ഇതിനായി ഉപയോഗിക്കുക. കമ്പുകളുടെ ആനുപാതികമായ വണ്ണത്തിനനുസരിച്ച് അതിൻ്റെ 1/10 വലിപ്പമുള്ള കയറുകളാണ് ലാഷിംഗ് റോപ്പുകളായി ഇതിന് ഉപയോഗിക്കേണ്ടത്. ട്രസിൽ നമുക്ക് പാലങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൽ ഉറപ്പിക്കുന്നതിനും ഉറച്ചിരിക്കുന്നതിനും ആ കാലുകൾക്ക് ഉലച്ചിൽ സംഭവിക്കാതിരിക്കുന്നതിനും വേണ്ടിയുള്ള വിവിധ രീതിയിൽ കെട്ടുകൾ കെട്ടി ഉറപ്പിക്കുന്ന ഈ ആറ് കമ്പുകൾ ചേർത്ത് ഉറപ്പിക്കുന്ന ഇതിനെ നമ്മൾ പറയും ട്രസിൽ എന്ന് പറയും. ട്രസിൽ ഉണ്ടാക്കുന്നതിന് ആദ്യമായി നാം ചെയ്യുന്നത് രണ്ട് കാലുകൾ, ലെഗ് എന്ന് പറയുക, ലെഗ്, രണ്ട് കാലുകൾ ആദ്യമായി തറയിൽ കിടത്തി വയ്ക്കുക, അല്ലെങ്കിൽ പുഴയിലാണെങ്കിൽ അത് കുത്തി നിർത്തും. അത് ആനുപാതികമായി കാലുറച്ചിരിക്കുന്ന ഭാഗം, കാൽഭാഗം അല്പം അകന്നിരിക്കും. മേൽഭാഗം 6 ഇഞ്ച്, കാൽഭാഗത്തേക്കാൾ 6 ഇഞ്ച് അകത്തേക്ക് തള്ളി നിൽക്കുന്നു. അത് വലുപ്പമനുസരിച്ച് അതിൻ്റെ 1/6 വ്യത്യാസപ്പെട്ട് ഇരിക്കുന്നതായിരിക്കും മേൽഭാഗം. ഇതിനെ നമ്മൾ പറയും ലെഗ്. രണ്ട് ലെഗ് ആദ്യം തറയിൽ വയ്ക്കുന്നു. അതിൻ്റെ മുകളിൽ താഴ്ഭാഗത്ത് വയ്ക്കുന്ന ഈ ഭാഗത്തിന് പറയുന്ന പേരാണ്, കമ്പിന് പറയുന്ന പേരാണ് ലെഡ്ജർ. ലെഡ്ജർ മുകൾ ഭാഗത്ത് വയ്ക്കുന്ന കമ്പിന് പറയുന്ന പേരാണ് ട്രാൻസം. അപ്പം നമ്മൾ രണ്ട് ഭാഗം പഠിച്ചു, രണ്ട് കമ്പുകൾ തറയിൽ ഉറപ്പിക്കുന്നു, അതിനെ ലെഗ് എന്ന് പറയുന്നു, കാലുകൾ എന്ന് പറയുന്നു. മുകളിൽ വയ്ക്കുന്ന കമ്പിനെ, ഈ രണ്ട് കമ്പുകളുടെ ലെഗിന്റെ മുകളിൽ വയ്ക്കുന്ന കമ്പിനെ പറയും, അതിൽ മുകളിലിരിക്കുന്ന കമ്പിനെ പറയും ട്രാൻസം എന്നും, കാലുകളോട് ചേർന്ന് താഴെയിരിക്കുന്ന കമ്പിനെ പറയും ലെഡ്ജർ എന്നും. ഇപ്പം 4 കമ്പുകൾ നമ്മൾ ചേർത്ത് വെച്ചു കഴിഞ്ഞു. ഈ 4 കമ്പുകളും ചേർത്ത് ആദ്യം നമ്മൾ സ്ക്വയർ ലാഷിംഗിൽ കെട്ടണം. ഇവിടെ സ്ക്വയർ ലാഷിംഗ്, താഴത്ത് സ്ക്വയർ ലാഷിംഗ്, മുകളിലും 4 കമ്പുകളും സ്ക്വയർ ലാഷിംഗിൽ കെട്ടണം. അപ്പോ ഇവിടെ സ്ക്വയർ ലാഷിംഗ് നമ്മൾ ഇതിനു മുമ്പ് കെട്ടാൻ പഠിച്ചു. ഇതാണ് നമ്മളിവിടെ കെട്ടേണ്ടത്, സ്ക്വയർ ലാഷിംഗ്. ഇനി സ്ക്വയർ ലാഷിംഗ് കെട്ടി ഉറപ്പിച്ചതിനു ശേഷം അടുത്ത കമ്പ്, രണ്ട് കമ്പുകളെടുത്ത് ഇത് ക്രോസ് ചെയ്ത് വെക്കണം. ഈ ലെഗിന് ക്രോസ് ചെയ്ത് വെക്കണം. ലെഡ്ജറിലോ ട്രാൻസത്തിലോ ടച്ച് ചെയ്യേണ്ട കാര്യമില്ല, ലെഗിനാണ് ക്രോസ് ചെയ്ത് വെക്കേണ്ടത്. രണ്ട് കമ്പുകൾ, ആ കമ്പുകളെ പറയുന്ന പേര് ബ്രേസസ് അല്ലെങ്കിൽ ബ്രേസ് ഓഫ് ഡയഗണൽസ് എന്നാണ്. ബ്രേസസ് ഓർ ബ്രേസ് ഓഫ് ഡയഗണൽസ്,
ഇത് ഡയഗണൽ ആയിട്ട് വെക്കുന്ന കമ്പാണ്. രണ്ട് കമ്പുകളും ഡയഗണലായിട്ടാണ് ഇരിക്കുന്നത്. ലെഗിലാണ് ഇത് ഉറപ്പിക്കുന്നത്. പക്ഷെ ഇത് ഉറപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ രണ്ട് കമ്പുകളും പ്രത്യേക രീതിയിലാണ് വെക്കുക. ഇവിടെ ഞാൻ വരച്ചു വെച്ചിരിക്കുന്ന ആ മോഡൽ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അറിയാൻ പറ്റും. ആദ്യം വെച്ചിരിക്കുന്ന ഈ കമ്പ് ലെഗിന്, ഒരു ലെഗിന് മുകളിലൂടെയും മറുവശത്തിരിക്കുന്ന ലെഗിന് താഴത്തേ കൂടിയാണ് കടന്നു പോയിരിക്കുന്നത്. ഇത് ക്രോസ് ചെയ്തിരിക്കുമ്പോൾ ബലപ്പെടുത്തി കെട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ വെക്കുന്നത്. ആദ്യത്തെ കമ്പ് ഒരു ലെഗിന്റെ ഇടതുവശത്തിരിക്കുന്ന ലെഗിന് മുകളിൽ കൂടിയും വലതുവശത്തിരിക്കുന്ന ലെഗിന് താഴെ കൂടിയും കടന്നു പോകുന്നു. ഇവിടെ നമ്മൾ സ്ക്വയർ ലാഷിംഗ് കെട്ടുന്നു. സ്ക്വയർ ലാഷിംഗ് കെട്ടി ഉറപ്പിക്കുന്നു. അടുത്ത രണ്ടാമത്തെ ഡയഗണൽസ് കമ്പ് എടുത്തിട്ട് ഈ ലെഗിന് മുകളിൽ കൂടിയും ക്രോസ് ചെയ്ത് നമ്മൾ ആദ്യം കെട്ടിയ കമ്പിന് മുകളിൽ കൂടിയും എടുത്ത് മറ്റേ ലെഗിൽ ചേർത്ത് കെട്ടുന്നു. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ രണ്ടു വശത്തും നമുക്ക് കെട്ടി ഉറപ്പിക്കാം. ഇവിടെയും നമ്മൾ കെട്ടുന്നത് സ്ക്വയർ ലാഷിംഗ് ആണ്. അവസാനം നമുക്ക് ഇവിടെ ഡയഗണൽസ് കെട്ടാം. ഇവിടെ ഡയഗണൽസ് തമ്മിൽ ചേർത്ത് കെട്ടുന്ന കെട്ട് ഡയഗണൽസ് ലാഷിംഗ് ആണ്. ഡയഗണൽസ് ലാഷിംഗ്. ഇനി നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ചെയ്യുന്നതിന് ഡയഗണൽസ് ലാഷിംഗ് ആദ്യം കെട്ടിയതിനു ശേഷം ചെറിയ കമ്പുകളിലാണ് ട്രസിൽ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ഡയഗണൽ ലാഷിംഗ് ആദ്യം കെട്ടിയിട്ട് ഫ്ലെക്സിബിളാക്കി നമുക്ക് ഈ സ്ക്വയർ ലാഷിംഗിൽ ഉറപ്പിക്കാൻ സാധിക്കും. പക്ഷേ നമുക്ക് വലിയ കമ്പുകളിലാണ്, പാലങ്ങൾ പോലെ ഉണ്ടാക്കുന്ന കമ്പുകളിലാണ് ഉറപ്പിക്കുന്നതെങ്കിൽ ഇത് നമുക്ക് ഇത് കെട്ടിയതിന് ശേഷം ഇവിടെ ഡയഗണൽ ലാഷിംഗ് ലാസ്റ്റ് കെട്ടുന്നതായിരിക്കും ഭംഗി. ഇപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി. രണ്ട് ലെഗുകൾ ആദ്യം വയ്ക്കുന്നു, ആ രണ്ട് ലെഗുകളുടെയും മുകൾ ഭാഗത്തായി ഒരു കമ്പ് വയ്ക്കുന്നു, അതിനെ ട്രാൻസം എന്ന് പേര് പറയും. താഴത്ത് വയ്ക്കുന്ന കമ്പിന് ലെഡ്ജർ എന്ന് പേര് പറയും. ഈ ട്രാൻസത്തിനും ലെഡ്ജറിനും ഇടയ്ക്ക് വരുന്ന ഈ ലെഗ് പാർട്ടിൽ രണ്ട് കമ്പുകൾ ക്രോസ് ചെയ്ത് വയ്ക്കുന്നു. അതിൽ ആ കമ്പിനെ പറയും ബ്രേസസ് ഓർ ബ്രേസ് ഓഫ് ഡയഗണൽസ് എന്നാണ് ഈ രണ്ട് കമ്പിനെയും പറയുന്ന പേര്. അതിൽ ആദ്യത്തെ കമ്പ് ഒരു ലെഗിന് മുകളിലൂടെയും ഇടതുവശത്തിരിക്കുന്ന ലെഗിന് മുകളിലൂടെയും വലതുവശത്തിരിക്കുന്ന ലെഗിന് താഴത്തേ കൂടെയും മുകൾ ഭാഗത്ത് ഇങ്ങനെ ക്രോസ് ചെയ്ത് വയ്ക്കുന്നു. അതിന്റെ അടുത്ത കമ്പ് ഈ ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പിന് മുകളിലൂടെയും ഈ രണ്ട് ലെഗിന് മുകളിലൂടെയും നേരെ വെച്ച് ഇവിടെ സ്ക്വയർ ലാഷിംഗ് കിട്ടുന്നു. ഈ രണ്ട് സൈഡിലും സ്ക്വയർ ലാഷിംഗ് കിട്ടുന്നു, ഈ രണ്ട് സൈഡിലും സ്ക്വയർ ലാഷിംഗ് കിട്ടുന്നു. ഇവിടെ മധ്യത്തിൽ മാത്രം ഈ ഡയഗണലായിട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഡയഗണൽ ലാഷിംഗ് കിട്ടുന്നു. അപ്പൊ ട്രസിലിന്റെ പ്രത്യേകത, നമുക്ക് ലാഷിംഗ് കെട്ടിപ്പഠിക്കാൻ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു ഒരു ട്രസിലാണ് നമ്മൾ ഉപയോഗിക്കുക. ലാഷിംഗ് കെട്ടിപ്പിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുക ട്രസിലാണ്. ഇതിന്റെ പർപ്പസ് നമുക്ക് മനസ്സിലായി. പൈനിയറിംഗ് പ്രോജക്റ്റുകളിൽ പാല നിർമ്മാണങ്ങൾ, ടവർ നിർമ്മാണങ്ങൾ, അതുപോലെ ബിൽഡിംഗ് വർക്കുകളിലൊക്കെ നമ്മൾ ഈ ട്രസ്സിൽ നമ്മൾ കെട്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ഇത് പരിശീലിക്കണം. നമുക്കിത് എല്ലാവിധത്തിലും പലതരം ഉപയോഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. ഈ ലെഗ് നമുക്ക് പലതരം സപ്പോർട്ടുകൾക്ക് ഉപയോഗമാണ്. നമുക്ക് പല ആവശ്യങ്ങളിലും ഇത് ഉപയോഗിച്ചു വരുന്നു. ഇതിന്റെ ആനുപാതികമായി നമ്മൾ എടുക്കേണ്ടത് റോപ്പുകൾ, കമ്പുകൾക്ക് ആനുപാതികമായ 10-ൽ 1 വലിപ്പത്തിലുള്ള റോപ്പുകളാണ് നമ്മൾ ഇതിനെ എടുക്കാൻ ശ്രമിക്കേണ്ടത്. ഡയഗണൽ ലാഷിംഗും സ്ക്വയർ ലാഷിംഗും കിട്ടുമ്പോൾ നമ്മൾ ആ കെട്ടുകൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ ഉപയോഗിച്ച് പ്രയോഗിച്ച് പഠിക്കണം. ഇന്ന് തന്നെ നിങ്ങളുടെ വീടുകളിൽ ഇത് പരിശീലിക്കണം. നമ്മുടെ രാജ്യ പുരസ്കാർ പോലെയുള്ള ടെസ്റ്റുകളിൽ 3rd സോപാൻ രാജ്യ പുരസ്കാർ
രാഷ്ട്രപതി സ്കൗട്ട് ഗൈഡ് ഈ ടെസ്റ്റുകളിലൊക്കെ ഇത് നമ്മൾ ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്നതാണ്. ഇതുപയോഗിച്ച് നമുക്ക് പല കളികളും നടത്താൻ നമുക്ക് പെട്രോളിൽ സാധിക്കും. പരിശീലനത്തിനോടൊപ്പം ഇത് വെച്ചിട്ട് ഒരാൾ ഇതിൽ കയറി നിന്ന് വലിച്ചു കൊണ്ടുപോയി നടത്തുന്ന പലതരം കളികളൊക്കെ നടത്താനും നമ്മൾ ഈ ട്രസ്സിൽ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ ഇന്ന് തന്നെ ഇത് പരിശീലിക്കണം. ഇത് ഒരിക്കൽ കൂടി നിങ്ങളിലേക്ക് ഓർമ്മപ്പെടുത്തുന്നു, ഇവിടെ കെട്ടുന്ന കെട്ടുകൾ നമുക്ക് ഈ ഒരു ട്രസ്സിലുണ്ടാക്കുമ്പോൾ 8 സ്ക്വയർ ലാഷിംഗ് വരുന്നുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. 8 സ്ക്വയർ ലാഷിംഗ് വരുന്നു, ഒരു ഡയഗണൽ ലാഷിംഗ് വരുന്നു. അപ്പോൾ ലാഷിങ്ങിന്റെ പരിശീലനത്തിൽ കൂടുതലും ഉപയോഗിക്കാവുന്ന ഒരു ഭാഗമാണ് ട്രസ്സിൽ. നിങ്ങളത് നിരന്തരം പരിശീലിക്കണം. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഗുഡ് സ്കൗട്ടിംഗ്.